ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഒരിക്കൽ കൂടെ ഈ പ്ലാറ്റ്ഫോമിൽ ആയിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു പുതുതായി ചേർന്നവരോട് ഒരു കാര്യം ഞാൻ പ്രാരംഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നു തിങ്കളാഴ്ച മുതൽ ഇത് എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും രാത്രി 8 മുതൽ 9 വരെയാണ് ഇനിയുള്ള ടൈം അതുകൊണ്ട് തുടർന്ന് ഇനി ഈ ഉച്ചയ്ക്കുള്ള ഈ സെഷൻ ഉണ്ടായിരിക്കുന്നതല്ല നാളെ 4 മണി മുതൽ 5 മണി വരെ സഹോദരിമാർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷ ഉണ്ടായിരിക്കും സഹോദരിമാർക്ക് അതിൽ പങ്കെടുക്കുവാൻ ഇതേ ലിങ്ക് തന്നെയായിരിക്കും ഏത് ടൈമിലായിരുന്നാലും ലിങ്കിന് മാറ്റം വരത്തില്ല മാറ്റം വരുന്നുണ്ടെങ്കിൽ അത് അറിയിക്കും ഈ ലിങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ ശുശ്രൂഷയിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ് ഈ ദിവസങ്ങളിൽ നാം പുതിയൊരു വിഷയം നമ്മൾ ആരംഭിച്ചു വെളിപ്പാട് പുസ്തകം 22 അധ്യായം 11 വാക്യത്തിലുള്ള ഒരു വചനമാണ് നമ്മൾ അതിന് ആധാരമെടുത്തത് അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ നീതിമാൻ നീതി ചെയ്യട്ടെ വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ കർത്താവായ യേശു കർത്താവ് നമ്മുടെ നഗ്ന നേത്രങ്ങൾക്ക് മറഞ്ഞിരിക്കുന്ന സത്യത്തെ 3.5 വർഷം താൻ ഈ ഭൂമിയിലായിരുന്നുകൊണ്ട് വെളിപ്പെടുത്തി താൻ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തു കഴിഞ്ഞ് 60 വർഷങ്ങൾക്ക് ശേഷം സ്നാപക യോഹന്നാൻ അപ്പോസ്തലിലൂടെ പത്മോസ് ദ്വീപിൽ വെച്ച് വെളിപ്പെടുത്തി എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തിയ ശേഷം അവസാനമായി മനുഷ്യന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നു ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ എന്നാൽ നീതിമാൻ നീതി ചെയ്യണം ഒരു മനുഷ്യന് നീതിമാനാകാൻ കഴിയുകയില്ല എന്നുള്ളതായിരുന്നു പഴയ ഉടമ്പടിയിലെ ചിന്ത ജീവനുള്ളവനാരും തിരുസന്നിധിയിൽ നീതിമാനാകില്ലല്ലോ എന്നാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത് നീതിമാൻ ഒരുത്തൻ പോലുമില്ല എന്നാൽ യേശു കർത്താവ് വരുമ്പോൾ പാപികളെ നീതിമാന്മാരാക്കുവാനായിട്ടാണ് അത്രേ വന്നത് നീതിമാനാണ് വിശ്വാസത്താൽ ജീവിക്കുന്നത് അപ്പോൾ വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ച ശേഷം അവൻ നീതി പ്രവൃത്തികൾ ചെയ്യണം അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ എന്നുള്ളത് ഒരു വ്യക്തി യേശുവിനെ സ്വന്തം ജീവിതത്തിൽ രക്ഷകനായും കർത്താവായും സ്വീകരിക്കുമ്പോൾ വേദപുസ്തകത്തിൽ നാം വ്യക്തമായി കാണുന്നു അവൻ വിശുദ്ധനായി മാറുകയാണ് അവന്റെ പാപഭാരം അവനിൽ നിന്ന് നീങ്ങിപ്പോകുന്നു അവന് ക്രിസ്തുവിലൂടെ വിശുദ്ധനായി പിതാവ് കാണുന്നു ആ വിശുദ്ധൻ പോരായ്മകളുള്ളവനാണ് അതാണ് നമ്മൾ ദൃശ്യമായ സഭകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സഭ വിശ്വാസത്തിൽ മാത്രം മുന്നേറേണ്ടതല്ല വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ വിശുദ്ധിയിൽ വളരേണ്ടതാണ് അതുകൊണ്ട് ആ ആഹാരവുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ 3 ക്ലാസ്സുകൾ നമ്മൾ ശ്രദ്ധിച്ചത് നമ്മുടെ ദൈവം പരിശുദ്ധൻ 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 എന്ന് സ്വർഗത്തിൽ ആരാധിക്കപ്പെടുന്നു ദൈവത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ സ്വഭാവമാണ് വിശുദ്ധി എന്ന് പറയുന്നത് ദൈവം സ്നേഹമാണ് പക്ഷേ നമ്മൾ ഒരിടത്തും ദൈവം സ്നേഹം 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 എന്ന് വായിക്കുന്നില്ല ദൈവം സർവശക്തനാണ് ദൈവം സർവജ്ഞാനിയാണ് ദൈവം സർവവ്യാപിയാണ് പക്ഷേ ഈ പദങ്ങളൊന്നും ആവർത്തിച്ച് ആവർത്തിച്ച് തുടർമാനമായി നമ്മൾ കാണുന്നില്ല എന്നാൽ ദൈവം പരിശുദ്ധൻ 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 എന്ന് കാണും അപ്പോൾ പൗലോസ് ദൈവങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഗലാത്രിക ലേഖനം 4:8 ഇപ്രകാരം പറയുന്നത് നാം വായിച്ചു എന്താണ് അവിടെ കാണുന്നത് അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവയ്ക്ക് അടിമപ്പെട്ടിരുന്നു സ്വഭാവത്താൽ ദൈവങ്ങളല്ല അന്ധകാര ശക്തികൾ അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ് അടയാളങ്ങൾ ചെയ്യുന്നവനാണ് വീര്യപ്രവർത്തികൾ ചെയ്യുന്നവനാണ് നമുക്കറിയാം ഫറവോന്റെ അടിമത്തിൽ നിന്ന് മോശ തന്റെ ജനമായ ഇസ്രായേലിനെ വിടുവിക്കുമ്പോൾ മോശ അത്ഭുതങ്ങൾ ചെയ്തു മിസ്രയിലെ മന്ത്രവാദികളും അപ്രകാരം ചെയ്തു മിസ്രയിലെ മന്ത്രവാദികളുടെ വടിയും സർപ്പമായി മാറി
മിസ്രയീമിലെ മന്ത്രവാദികളും അതേ തവളകളെ ഉൽപാദിപ്പിച്ചു. മിസ്രയീമിലെ മന്ത്രവാദികളും അതേ പൊടിയിൽ നിന്ന് ചെള്ള് പേനെല്ലാം ഉണ്ടാക്കി. അപ്പോൾ അവയ്ക്കും ശക്തിയുണ്ട്. അപ്പോൾ ദൈവങ്ങൾ എന്ന് പറയുമ്പോൾ അവ സ്വഭാവത്താൽ ദൈവങ്ങളല്ല. മനുഷ്യന് ദൈവവും തോന്നിപ്പോകും, എന്നാൽ നമ്മുടെ ദൈവം സ്വഭാവത്താൽ ദൈവമാണ്. അവിടുന്ന് പരിശുദ്ധനായ ദൈവം. ആ പരിശുദ്ധനായ ദൈവം നമ്മോട് പറയുകയാണ്, ഞാൻ വിശുദ്ധനായിരിക്കാൽ നിങ്ങളും വിശുദ്ധരാക്കണം, ഞാൻ വിശുദ്ധനായിരിക്കാൽ നിങ്ങളും വിശുദ്ധരാകണം. അങ്ങനെ പറഞ്ഞു വിടുകയല്ല, ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവ എന്നുകൂടെ പറഞ്ഞിരിക്കുന്നു. ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവയാണ്. വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത് ഒരു പ്രയാസമേറിയ ജീവിതമായിട്ടല്ല തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. കാരണം നമ്മെ വിശുദ്ധീകരിക്കുവാനായി ദൈവം നമുക്ക് സഹായമായിട്ടുണ്ട്. തൻ്റെ വചനത്താലും തൻ്റെ ആത്മാവിനാലും തൻ്റെ പുത്രൻ്റെ ജീവരക്തത്താലും നമ്മെ അനുദിനം ശുദ്ധീകരിച്ച് ഒരു വിശുദ്ധിയുടെ പാതയിലൂടെ നടത്തുന്ന ദൈവമാണ് നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ വിശുദ്ധീകരണത്തിന് പൊതുവേ നമ്മൾ പറയാവുന്ന ഒഴികഴിവുകളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ഈ സന്ദേശങ്ങളെല്ലാം നിങ്ങൾക്ക് യൂട്യൂബിൽ ഓഡിയോ ആയിട്ട് കിട്ടും. ആ യൂട്യൂബ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ചാനല് ബെഞ്ചമിൻ മോസസ് സൗണ്ട് ഡോക്ടറിൻ ഫെലോഷിപ്പ് എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് ആ ചാനൽ നിങ്ങൾക്ക് കിട്ടും. അത് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സന്ദേശങ്ങളെല്ലാം 42-ൽ അധികം സന്ദേശങ്ങൾ, ഇതിനു മുമ്പുള്ളതെല്ലാം നിങ്ങൾക്ക് അത് ലഭിക്കും. കഴിഞ്ഞ ദിവസം വിശുദ്ധ ജീവിതം നമുക്ക് അസാധ്യമാണ് നമ്മൾ ചിന്തിച്ചാൽ, തലമുറകളിൽ ഏകരായി ജീവിച്ച് ദൈവം നോക്കിയപ്പോൾ ആ തലമുറയിൽ മറ്റാരുമില്ല എന്ന് പറയത്തക്ക വണ്ണം നോഹ ആ തലമുറയിൽ വിശുദ്ധിയോടെ ജീവിച്ചു, ഇയോബ് ആ തലമുറയിൽ വിശുദ്ധിയോടെ ജീവിച്ചു, ലോത്ത് അത് ദേശത്ത് വഷളത്വം പെരിയെങ്കിലും സോദോം ഗോമോറായി ഹോമോസെക്ഷുവാലിറ്റി എല്ലാം വർദ്ധിച്ച ആ സ്ഥലത്ത് അതേ ദേശത്ത് നടക്കുന്നതെല്ലാം കണ്ട് നൊന്ത് ദിവസം തോറും നൊന്ത് വലഞ്ഞവനാണെങ്കിലും താൻ വിശുദ്ധിയോടെ ജീവിച്ചു, അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതുപോലെ തന്നെ വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത് ആർക്കോ ചിലർക്കുള്ളതല്ല, എല്ലാവരും വിശുദ്ധരായി ജീവിക്കണം. ദൈവമക്കൾ എല്ലാവരും വിശുദ്ധരായി തന്നെ ജീവിക്കണമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തി. ജീവിതത്തിന്റെ ഏത് മേഖലയിൽ ജീവിക്കുന്നവരും അവർ വിശുദ്ധ ജീവിതം ചെയ്യുവാൻ ബാധ്യസ്ഥരാണ്. അതിനൊന്നും ഒരു വഴി കഴിയാൻ പറയത്തില്ല, ഞാൻ ഇന്ന ഡിപ്പാർട്ട്മെന്റിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്, ഞാൻ ഇന്ന മേഖലയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയാനായിട്ട് പറ്റത്തില്ല. ഏത് മേഖലയിലുള്ളവരും ദൈവമക്കളുടെ സാക്ഷ്യം നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നേറണം എന്ന് നാം തിരുവചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കി. എന്റെ ജന്മ സ്വഭാവമാണ്, എന്റെ സ്വഭാവം മാറ്റാൻ എനിക്ക് കഴിയത്തില്ല, അത് തലമുറകളായിട്ടുള്ള ഒരു സ്വഭാവമാണെന്ന് പറയുന്നുവെങ്കിൽ തിരുവചനം വളരെ വ്യക്തമായി പറയുന്നു, അത് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. അത് പറയുന്ന ഒരു സാധാരണക്കാരനല്ല, പാരമ്പര്യ വിശ്വാസിയായിരുന്ന പൗലോസ്, മത തീവ്രവാദിയായിരുന്ന പൗലോസ്, ക്രിസ്ത്യാനി എന്ന് കേട്ടാൽ അവന്റെ രക്തം തിളയ്ക്കും. കാരണം മോശയോട് ദൈവം സംസാരിച്ചിട്ടുണ്ട്, മോശയുടെ ന്യായപ്രമാണം അനുസരിച്ചാണ് ഞങ്ങളുടെ ആലയവും ഞങ്ങളുടെ സിസ്റ്റങ്ങളെല്ലാം, അതനുസരിച്ചാണ് ഞങ്ങൾ ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ വന്ന ഈ നസറായൻ എവിടെയെന്ന് വെല്ലുവിളിച്ച പൗലോസ് ക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ ക്രിസ്തുവിന്റെ തേജോമയമായ ദർശനം ലഭിച്ച് ദൈവികമായ വെളിപ്പാട് പ്രാപിച്ചപ്പോൾ താൻ എഴുതിയാണ്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, ക്രൂരനായവൻ കുഞ്ഞാളായി മാറി. അത് കർത്താവിന് ആരെയും പുതുതാക്കുവാനായി കഴിയും. അതുകൊണ്ട് പഴയ സ്വഭാവം പറഞ്ഞ് ഒരിക്കലും ഒഴികഴിവ് പറയാൻ കഴിയത്തില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായി പോകുന്നത് ആരാധനയും വിശുദ്ധിയും എന്ന വിഷയമാണ്. ആരാധനയും വിശുദ്ധിയും. ദൈവം ആരാധനയ്ക്ക് യോഗ്യനാണ്, പരിശുദ്ധനായ ദൈവം ആരാധനയ്ക്ക് യോഗ്യനാണ്. എന്നാൽ ദൈവത്തിന്റെ എതിരായി നിൽക്കുന്ന സാത്താൻ അവൻ ആരാധന കൊതിയനാണ്. കൊതി എന്ന് പറയുന്നൊരു നാടൻ ഭാഷയാണ്. അവൻ ആരാധന കൊതിയനാണ്, പക്ഷെ നമ്മുടെ ദൈവം ആരാധനയ്ക്ക് യോഗ്യനാണ്. അതുകൊണ്ട് തന്നെ ദൈവം ആരാധനകളെ ശ്രദ്ധിക്കുന്നു. നമുക്ക് ആദ്യമായി നമ്മൾ കാണുന്ന ആരാധന എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ കയ്യനും ഹാബേലും ദൈവത്തിന്റെ സന്നിധിയിൽ യാഗം കഴിക്കുകയാണ്, വഴിപാട് കൊണ്ടുവന്നു. അവിടെ നാം വായിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം അതിന്റെ 5-6 വാക്യങ്ങൾ, യഹോവ ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു, കയ്യീനിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. നോക്കുക,
ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു, കയ്യീനിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. അപ്പോൾ ദൈവം വഴിപാട് മാത്രം നോക്കുന്ന ദൈവമല്ല. ദൈവത്തിന്റെ സന്നിധിയിൽ കൊണ്ടുവരുന്ന സ്തോത്രയാഗമോ അല്ലെങ്കിൽ നേർച്ച കാഴ്ചകളോ ദൈവത്തിന് അർപ്പിക്കുന്നതിലോ മാത്രമല്ല ദൈവം നോക്കുന്നത്, അർപ്പിക്കുന്ന ആളിലേക്ക് കൂടെ നോക്കുന്നു. ഹാബേൽ യാഗമർപ്പിച്ചപ്പോൾ ദൈവം ഹാബേലിനെ കണ്ടു. യാഗമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഹാബേൽ സന്തോഷമുള്ളവനായി മാറി. ദൈവത്തിന്റെ സന്തോഷം അവന്റെ ഉള്ളിലേക്ക് ഇറങ്ങി വന്നു. ദൈവിക സമാധാനം അവന്റെ ഉള്ളിലേക്ക് വന്നു. നേരെ മറിച്ച് കയ്യിൽ അതുണ്ടായില്ല. കയ്യും വഴിപാടർപ്പിച്ചു, പക്ഷെ കയ്യിന്റെ ഉള്ളിൽ സന്തോഷമൊന്നും വന്നില്ല. കയ്യിന്റെ ഉള്ളിൽ ഉണ്ടായത് ഹാബേൽ സന്തോഷിക്കുന്ന കണ്ടിട്ടുണ്ടായ അസൂയയും കോപവുമാണ്. അപ്പൊ ദൈവം ആദ്യ കുടുംബത്തിലെ ആദ്യ മക്കളുടെ ആരാധനയാണ്. അങ്ങ് പോട്ടെ, രണ്ടുപേരെയും അനുഗ്രഹിച്ചു വിടാൻ ദൈവം പറഞ്ഞില്ല. അപ്പോ ആ ദൈവത്തിന്റെ സന്നിധിയിൽ അർപ്പിക്കുന്നതിനെ കുറിച്ച് ദൈവം എത്ര മാത്രം സൂക്ഷ്മതയോടുകൂടി ദർശിക്കുന്നുവെന്നും അതിൽ ദൈവം എങ്ങനെയാണ് പ്രസാദിക്കുന്നതെന്നും നാം വളരെ വ്യക്തമായി നമ്മൾ അവിടെ കാണുന്നു. വീണ്ടും നാം ശമൂവേലിന്റെ ഒന്നാം പുസ്തകത്തിലേക്ക് നാം വരുമ്പോൾ ആദ്യ രാജാവായ ഇസ്രായേൽ ജനത്തിന്റെ ആദ്യ രാജാവായ ശൗലിനെ കുറിച്ച് കാണുന്നു. ആ ഭാഗം നിങ്ങൾ പിന്നീട് ആ അധ്യായം മുഴുവനും നിങ്ങൾ വായിക്കുക. യുദ്ധം ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും മേൽത്തരമായതൊന്നും എടുക്കാൻ പാടില്ല, എല്ലാം നശിപ്പിച്ച് കളയണമെന്ന് പറയുമ്പോൾ ശൗല് മേൽത്തരമായ ആടുമാടുകളെല്ലാം സൂക്ഷിച്ചു. യഹോവ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. സമൂഹ പ്രവാചകനോട് ദൈവം അരുളി ചെയ്തു, ശൗല് എനിക്ക് അനിഷ്ടമായ ചെയ്തിരിക്കുകയാണ്, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും അവൻ ശ്രദ്ധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സമൂഹലിനോട് ദൈവം ഇപ്രകാരം പറഞ്ഞു, 1 ശമൂവേൽ 15 അവിടെ ശൗല് പറയുകയാണ്, ശൗലും ജനവും ആഗാഗിനെയും ആട് മാട് തടിച്ച മൃഗം എന്നിവയിൽ മേൽത്തരമായവയും കുഞ്ഞാടുകളെയും ഉത്തമമായ ഒക്കെയും നിർമൂലമാക്കുവാൻ മനസ്സില്ലാതെ ജീവനോടെ സൂക്ഷിച്ചു. ഹീനവും നിസാരവുമായ ഒക്കെയും അവർ നിർമൂലമാക്കി കളഞ്ഞു. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് ശമൂവേലിന് ഉണ്ടായിരുന്നാൽ, ഞാൻ ശൗലിനെ രാജാവായി വാഴിച്ചതിനാൽ എനിക്ക് മനസ്താപമായിരിക്കുന്നു. അവൻ എന്നെ വിട്ട് മാറിയിരിക്കുന്നു. എന്റെ കൽപ്പനകളെ നിവർത്തിച്ചതുമില്ല. ഇതിൽ ശമൂവേലിന് വ്യസനമായി. അവൻ രാത്രി മുഴുവനും യഹോവയോട് നിലവിളിച്ചു. അടുത്ത ദിവസം ശമൂവേൽ ശൗലിനെ കാണാനായി പുറപ്പെടുകയാണ്. ശൗല് ദൂരെ നിന്ന് കാണുമ്പോഴേ ശമൂവേലിന് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ പ്രൈസ് ദി ലോർഡ് എന്ന് പറയുകയാണ്. പക്ഷെ ശമൂവേലിന് പ്രൈസ് ദി ലോർഡ് ഒന്നും വരുന്നില്ല. ശൗൽ എന്താ പറഞ്ഞത് നോക്കാം. അവിടെ 13 യഹോവയാൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൻ, ഞാൻ യഹോവയുടെ കൽപ്പന നിവർത്തിച്ചിരിക്കുന്നു എന്ന് വലിയ അഭിമാനത്തോടെ പറയുക. യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ, ഞാൻ യഹോവയുടെ കൽപ്പന നിവർത്തിയിരിക്കുന്നു. ഉടനെ തിരിച്ച് അഭിവാദനം ശൗല് പറയുന്നില്ല. 15 അമാലിയക്കയുടെ ഭക്തൻ നിന്ന് അവർ കൊണ്ടുവന്നവയാകുന്നു, എവിടെ നിന്നാണ് ഈ കരച്ചിൽ കേൾക്കുന്ന ചോദിക്കുന്നത്. എന്റെ ചെവിയിൽ കേൾക്കുന്ന എത്തുന്ന ആടുകളുടെ ഈ കരച്ചിലും ഞാൻ കേൾക്കുന്ന കാളുകളുടെ മുക്കുറയും എന്ത് എന്ന് ചോദിച്ചു. അപ്പോഴാണ് പറയുന്നത്, ഇത് ജനം കൊണ്ടുവന്നതാണ്. ജനം ആടുകളിലും കാളുകളിലും മേൽത്തരമായവയെ എന്റെ ദൈവമായ യഹോവയ്ക്ക് വേണ്ടി യാഗം കഴിപ്പാൻ ജീവനോടെ സൂക്ഷിച്ചു, ശേഷമുള്ളവയെ ഞങ്ങൾ നിർമൂലമാക്കി കളഞ്ഞു. മറുപടി നമ്മൾ വളരെ ഗൗരവമായി കാണണം. അത് താഴോട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് 22 ശമൂവേൽ പറഞ്ഞത്? യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇതാ അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. മത്സരം ആഭിചാര ദോഷം പോലെയും ശാഠ്യം മിഥ്യാപൂജ പോലെയും വിഗ്രഹാരാധന പോലെയുമാകുന്നു. നീ യഹോവയുടെ വചനത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ട് അവൻ നിന്നെയും രാജസ്ഥാനത്ത് നിന്ന് തള്ളിക്കളഞ്ഞിരിക്കുന്നു. ദൈവത്തെ
ആരാധിച്ച് സ്വാധീനിക്കാമെന്ന് വിചാരിച്ചാൽ ദൈവം അങ്ങനെ സ്വാധീനിക്കപ്പെടുന്നവനല്ല. കാരണം നാം ആരാധിച്ചാലും നാം ആരാധിച്ചില്ലേലും ദൈവത്തിന് ഒരു മഹത്വം കൂടാനോ കുറയാനോ പോകുന്നില്ല. നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് അവിടുത്തെ ആരാധിക്കണമെന്ന് ദൈവം പറയുന്നു. ഒന്നാമത്തെ രാജാവാണെന്നുള്ളതും ഇവിടെ പ്രശ്നമല്ല. ഇവിടെ അനുസരിക്കുന്നത് യാഗത്തെക്കാളും ആരാധിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേസിനേക്കാളും നല്ലത്. അനുസരിക്കാതെ പോയാൽ ദൈവത്തോട് മത്സരിച്ചാൽ അത് മത്സരം ആഭിചാരദോഷം പോലെയാണ്. മന്ത്രവാദത്തിന്റെ ശക്തിയാണ് അനുസരണക്കേടിനുള്ളത്. സാഠ്യം അത് മിഥ്യാപൂജയും വിഗ്രഹാരാധനയും പോലെയാണ്. ദൈവത്തിന്റെ വചനത്തിന് മുമ്പാകെ ഒരിക്കലും മത്സരം കാണിക്കാൻ പാടില്ല, ഒരിക്കലും സാഠ്യം കാണിക്കാൻ പാടില്ല. കൽപ്പനകളെ അനുസരിക്കാതെ ആരാധിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന് വിചാരിക്കുന്നത് ദൈവത്തിന്റെ മുമ്പാകെ നമ്മൾ സ്വയം വഞ്ചിക്കപ്പെടുക അല്ലാതെ മറ്റൊന്നുമല്ല. പ്രവാചകന്മാരിലൂടെ തന്റെ ജനമായ ഇസ്രായേൽ ജനതയുടെ ആരാധനയെ പലപ്പോഴും കർത്താവ് ശാസിച്ചിട്ടുണ്ട്. ആ ഭാഗം ഞാൻ വായിച്ചു വിടുക മാത്രമേ ഇപ്പൊ ചെയ്യുന്നുള്ളൂ. യെശയ്യാപ്രവചനം ഒന്നാം അധ്യായം 12 മുതൽ 17 വരെ. നിങ്ങൾ എന്റെ സന്നിധിയിൽ വരുമ്പോൾ എന്റെ പ്രാകാരങ്ങളെ ചവിട്ടുവാൻ ഇത് നിങ്ങളോട് ചോദിച്ചതാ. ഇനി നിങ്ങൾ വ്യർത്ഥമായുള്ള കാഴ്ച കൊണ്ടുവരരുത്. ധൂപം എനിക്ക് വെറുപ്പാകുന്നു. അമാവാസിയും സബത്തും സഭായോഗം കൂടുന്നതും നീതികേടും ഉത്സവയോഗവും എനിക്ക് സഹിച്ചുകൂടാ. നിങ്ങളുടെ അമാവാസികളെയും ഉത്സവങ്ങളെയും ഞാൻ വെറുക്കുന്നു, അവ എനിക്ക് അസഹ്യം. ഞാൻ അവ സഹിച്ച് മുഷിഞ്ഞിരിക്കുന്നു. നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ എന്റെ കണ്ണു മറച്ചു കളയും. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കുകയില്ല. നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നിങ്ങളെ കഴുകി വെടിപ്പാക്കുവിൻ. നിങ്ങളുടെ പ്രവൃത്തികളെ ദോഷത്തെ എന്റെ കണ്ണിന് മുമ്പിൽ നിന്ന് നീക്കിക്കളവിൻ. തിന്മ ചെയ്യുന്നത് മതിയാക്കുവിൻ, നന്മ ചെയ്യുവാൻ പഠിക്കുവിൻ, ന്യായം അന്വേഷിക്കുവിൻ, പീഡിപ്പിക്കുന്നവരെ നേർവഴിക്കാക്കുവിൻ, അനാഥന് ന്യായം നടത്തി കൊടുപ്പിൻ, വിധവയ്ക്ക് വേണ്ടി വ്യവഹരിപ്പിൻ. ഇതൊക്കെയാണ് കർത്താവ് പറയുന്നത്. വെറുതെ നിങ്ങൾ എന്റെ പ്രാകാരത്തിൽ വരേണ്ട ആവശ്യമില്ല, വെറുതെ എനിക്ക് യാഗം നടത്തേണ്ട ആവശ്യമില്ല, കാര്യങ്ങൾ നേരോടെ നീതിയോടെ ചെയ്യണമെന്നാണ് കർത്താവ് ഇവിടെ പറയുന്നത്. യിരമ്യാപ്രവചനത്തിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ 7-ാം അധ്യായം യിരമ്യാപ്രവചനം 7-ാം അധ്യായം മുഴുവനും നിങ്ങൾക്ക് ഹോംവർക്കാണ്. അതിലെ അത്യാവശ്യമുള്ള ചില വാക്യങ്ങൾ മാത്രമേ ഞാൻ വായിക്കുന്നുള്ളൂ. യിരമ്യാപ്രവചനം 7-ാം അധ്യായം 8-ാമത്തെ വാക്യം മുതൽ, നിങ്ങൾ പ്രയോജനമില്ലാത്ത വ്യാജ വാക്കുകളിൽ ആശ്രയിക്കുന്നു. ഇന്നലെ പറയുന്ന വ്യാജ വാക്കുകൾ എന്റെ മനസ്സിൽ പെട്ടതൊന്ന് ഹല്ലേലൂയ സ്തോത്രം എന്നൊക്കെ പറഞ്ഞാൽ അന്ന് ദൈവം മയങ്ങിപ്പോകുന്നതാണ് വിചാരിക്കുന്നത്. കയ്യിലുള്ള ഒരു സൂത്രവും വിടത്തുമില്ല, ഒരു സൂത്രവും വിടത്തില്ല. ഞാൻ 8 വർഷക്കാലം ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞുകൊണ്ട് നടന്ന ആളാണ്. ദൈവമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ ഞാൻ ഹല്ലേലൂയ പറയുമ്പോൾ എന്റെ ഉള്ളിൽ അല്ലേലും വയ്യേ ഇതെപ്പോ നിർത്തുവന്നായിരുന്നു. ഞാൻ സ്തോത്രം എന്ന് പറയുമ്പോൾ എന്റെ ഉള്ളിൽ സൂത്രമായിരുന്നു. അപ്പൊ ഇതെല്ലാം ഇന്നൊരു വ്യാജ വാക്കുകൾ, ആളുകളെ പറ്റിക്കാനുള്ള അത് ഗ്യാപ്പ് ഫില്ലിംഗ് എന്നൊക്കെയാണ് ചിലർ പറയുന്നത്. സ്തോത്രം ഹല്ലേലൂയ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഈ നിങ്ങൾ ഈ വ്യാജ വാക്കുകളെ ആശ്രയിക്കുന്നു. നിങ്ങൾ മോഷ്ടിക്കുകയും കൊല്ലുകയും വ്യഭിചരിക്കുകയും കള്ളസത്യം ചെയ്യുകയും ബാലിന് ധൂപം കാട്ടുകയും നിങ്ങൾ അറിയാത്ത ദേവന്മാരോട് ചേർന്ന് ചേരുകയും ചെയ്യുന്നു. പിന്നെ നിങ്ങൾ വന്ന് എന്റെ നാമം വിളിച്ചപ്പെട്ടിരിക്കുന്ന ഈ ആലയത്തിൽ എന്റെ സമയം നിന്നുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് ഈ മ്ലേച്ചകളൊക്കെയും ചെയ്യേണ്ടതിന് തന്നെയോ? എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന ഈ ആലയം കള്ളന്മാരുടെ ഗുഹ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. നമ്മുടെ ദൈവം കുരുടനൊന്നുമല്ല, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനാണ്. അവിടെ നിന്ന് സകലത്തെയും കണ്ടുകൊണ്ടിരിക്കുന്നു. നമുക്കിതെല്ലാം കാണുമ്പോൾ പലതും തോന്നുന്നു,
ഇതുപോലെ ദൈവത്തിനും തോന്നുന്നു. എന്റെ ആലയം കള്ളന്മാരുടെ ഗുഹയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? കർത്താവ് പറയാണ്, എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നു. തന്റെ പുത്രനെ കൂടെ അറിയിച്ച് കൊണ്ടുവന്ന് പുത്രനെ കൊണ്ട് അറിയിപ്പിച്ചിട്ട് 3.5 വർഷക്കാലത്തെ ശുശ്രൂഷ കഴിഞ്ഞ് കർത്താവ് നേരിട്ട് പറഞ്ഞു, ആലയത്തിന്റെ മനോഹര പണികളെല്ലാം ശിഷ്യന്മാർ യേശുവിനെ കാണിക്കുവാൻ ശ്രമിക്കുമ്പോൾ യേശു കർത്താവ് പറഞ്ഞു, ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതിരിക്കുന്ന കാലം വരും. 70 അത് സംഭവിച്ചു. ഇന്ന് വരെ ആലയം പണിതിട്ടില്ല. ഇപ്പോൾ കർത്താവ് പണിയുന്നത് തന്റെ സഭയാണ്. ആ പണിയപ്പെടുന്ന സഭയിലെ അംഗങ്ങളായി തീരുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചതിനായി സ്തോത്രമർപ്പിക്കാം. താൻ പണിയുന്ന തന്റെ വചനത്താലും തന്റെ രക്തത്താലും തന്റെ ആത്മാവിനാലും പണിയുന്ന തന്റെ സഭയായ വിശുദ്ധന്മാരെ ഇവിടെ നിന്ന് മാറ്റിയ ശേഷമേ ഇനി ആ യെരുശലേം ദേവാലയം പണിയപ്പെടുകയുള്ളൂ. ആ പണി എപ്പോ വേണമെങ്കിലും തുടങ്ങാമെന്നാണ് ഇസ്രായേൽ ജനത കാത്തിരിക്കുന്നത്. പക്ഷേ തന്റെ സഭ മാറ്റിയിട്ടാണ് താൻ ഈ പണി നടത്തുന്നത്. അതുകൊണ്ട് ആരാധന എന്ന് പറയുമ്പോൾ ഏതെങ്കിലും രീതിയിൽ ലഘുവായി കാണരുതേ. ദൈവം അതിനെ എത്ര തീക്ഷ്ണമായി കാണുന്നു എന്ന് നാം തിരിച്ചറിയണം. ആമോസിന്റെ പ്രവചന പുസ്തകം 5-ാം അധ്യായത്തിൽ വീണ്ടും ആമോസിനോട് ദൈവം സംസാരിക്കുകയാണ്. ആമോസിന്റെ പ്രവചന പുസ്തകം 5-ാം അധ്യായം ആമോസ് 5-ാം അധ്യായം അതിന്റെ 21 മുതൽ 24 വരെ. നിങ്ങളുടെ ഉത്സവങ്ങളെ ഞാൻ ദ്വേഷിച്ച് നിരസിക്കുന്നു. നിങ്ങളുടെ സഭായോഗങ്ങളിൽ എനിക്ക് പ്രസാദമില്ല. നിങ്ങൾ എനിക്ക് ഹോമയാഗങ്ങളും ഭോജനയാഗങ്ങളും അർപ്പിച്ചാലും ഞാൻ പ്രസാദിക്കുകയില്ല. തടിച്ച മൃഗം കൊണ്ടുള്ള നിങ്ങളുടെ സമാധാന യാഗങ്ങളെ ഞാൻ കടാക്ഷിക്കുകയില്ല. നിന്റെ പാട്ടുകളുടെ സ്വരം എന്റെ മുമ്പിൽ നിന്ന് നീക്കുക. ഇംഗ്ലീഷ് ബൈബിൾ കൊടുത്തിരിക്കുന്നത് നോയിസ് എന്നാണ്. വെറും സ്വരമല്ല, പാട്ടിന്റെ ബഹളം എന്നാണ്. ആ ശബ്ദം, നിന്റെ പാട്ടിന്റെ ശബ്ദം എന്റെ മുമ്പിൽ നിന്ന് നീക്കുക. നിന്റെ വീണാനാദം ഞാൻ കേൾക്കുകയില്ല. എന്നാൽ ന്യായം വെള്ളം പോലെയും നീതി വറ്റാത്ത തോട് പോലെയും ഒഴുകട്ടെ. അന്ന് പ്രവാചകന്മാരും പുരോഹിതന്മാരും എല്ലാം അവിടെ ഉണ്ട്. പക്ഷെ അവരെ നിന്ന് വിളിച്ചു പറയാത്തത് കൊണ്ടാണ് പ്രവാചകനോ പ്രവാചക ശിഷ്യനോ അല്ലാത്ത കാട്ടത്തിപ്പഴം പൊറുക്കുന്ന ആമോസിനെ ദൈവം വിളിച്ചു വേർതിരിച്ചത് എന്ന് നമ്മൾ അറിയണം. വീണ്ടും ദൈവം സംസാരിക്കുന്നു മീഖായിലൂടെ. മീഖാ പ്രവചനിലൂടെ ദൈവം തന്റെ ജനത്തോട് സംസാരിക്കുകയാണ്. എന്താണ് മീഖാ പ്രവചനം 6-ാം അധ്യായം 6-ാമത്തെ വാക്യം മുതൽ, എന്തുകൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധി ചെന്ന് അത്യുന്നതനായ ദൈവത്തിന് മുമ്പാകെ കുമ്പിടുന്നു? ഞാൻ ഹോമയാഗങ്ങളോടും 1 വയസ്സ് പ്രായമുള്ള കാളക്കിടാങ്ങളോടും കൂടെ അവന്റെ സന്നിധി ചെല്ലണമോ? 1000 ആട്ടുകൊറ്റന്മാരിലും 10,000 തൈലനദിയിലും യഹോവ പ്രസാദിക്കുമോ? എന്റെ അതിക്രമത്തിനു വേണ്ടി ഞാൻ എന്റെ ആദ്യജാതനെയും ഞാൻ ചെയ്ത പാപത്തിനു വേണ്ടി എന്റെ ഉദരബലത്തെയും കൊടുക്കണമോ? മനുഷ്യ, നല്ലത് എന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കുവാനും. അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? ദൈവം ചോദിക്കുന്നത് എന്താണ്? ദൈവം ന്യായത്തോടെ ദയാതൽപരതയോടെ താഴ്മയോടെ വിനയത്തോടെ ജീവിക്കുക. ആ ജീവിതത്തിൽ നിന്ന് ആരാധന വരണം. അല്ലാതെ ആരാധന കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാന്ന് വിചാരിച്ചാൽ ഇപ്പോൾ ആലയങ്ങൾ അടച്ചിരിക്കുന്നത് പോലും ദൈവം അടപ്പിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം മലാഖി 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. മലാഖി അവസാനമായി സംസാരിക്കുകയാണ് ദൈവം. പിന്നെ 400 വർഷം ദൈവം മിണ്ടാതിരുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. മലാഖി 1-ാം അധ്യായം 10, നിങ്ങൾ എന്റെ ആലയത്തിൽ വെറുതെ യാഗപീഠത്തിന്മേൽ വെറുതെ തീ കത്തിക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ ആരെങ്കിലും വാതിലടച്ചാൽ കൊള്ളാമായിരുന്നു. എനിക്ക് നിങ്ങളിൽ പ്രസാദമില്ല എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ വഴിപാട് കൈക്കൊള്ളുകയില്ല. ആരെങ്കിലും വാതിലടച്ചെങ്കിൽ കൊള്ളായിരുന്നു. ഈ ഷോയൊക്കെ കാണിക്കാതെ
ആലയത്തിലേക്ക് വരാതെ ആരെങ്കിലും വാതിലടച്ചേ കൊള്ളായിരുന്നു ദൈവം പ്രവാചകനോട് പറയുകയാണ്. അതാണ് ഞാൻ സഭയെക്കുറിച്ചുള്ള ക്ലാസ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, പഴയ അനുഭവം നമുക്ക് തിരിച്ചു തരണമെന്നല്ല നാം പ്രാർത്ഥിക്കേണ്ടത്, ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം ഞങ്ങൾക്ക് തിരിച്ചു തരണമേ. പഴയതുപോലെ പള്ളി തുറന്ന് ആരാധിക്കാൻ തുടങ്ങിയ പള്ളിയിൽ ആരാധന മാത്രമല്ല നടക്കുന്നത്, ഫുഡ് ഫെസ്റ്റും കലാ കായിക സംസ്കാര സമിതി പോലെയാണ്, ആർട്ട് ആർട്സ് ആൻഡ് കൾച്ചർ സൊസൈറ്റി പോലെ ആയിപ്പോയി. ഞായറാഴ്ച പോലും ക്രിക്കറ്റ് മത്സരമാണ് യൂത്തിന്. എത്ര ദയനീയമായിപ്പോയി. പള്ളിയിൽ ആരാധന നടക്കുമ്പോൾ യുവജനങ്ങളെല്ലാം അവിടെ തട്ടുകട ഉണ്ടാക്കുകയാണ്. ദൈവം എല്ലാം ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമില്ല, ദൈവം ആരാണെന്ന് അറിയത്തില്ല, ആരാധനയുടെ മഹത്വം എന്താണെന്ന് അറിയാതെ ആരാധിക്കുന്ന ഒരു പ്രത്യേക ഒരു കൾച്ചറിലേക്ക് മാറിപ്പോയി. മടങ്ങി വന്നേ പറ്റത്തുള്ളൂ. ആരാധനയിലുള്ള വിശുദ്ധിയുടെ മഹത്വം കർത്താവ് വളരെ ഗൗരവമായിട്ടാണ് പഠിപ്പിച്ചത്. നോക്കുക മത്തായിയുടെ സുവിശേഷം 9:13 കർത്താവ് അന്നത്തെ മത നേതാക്കന്മാരോട് പറയുകയാണ്. മത്തായി 9:13, യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്തെന്ന് പോയി പഠിപ്പീൻ. പോയി പഠിക്കാനാ പറയുന്നത്. കാരണം ഞാൻ ഇത്രയും സമയം വായിച്ചതെല്ലാം പഴയ നിയമ പുസ്തകങ്ങളാണ്, അതിലുള്ള വാക്യങ്ങളാണ്, തിരുവെഴുത്തുകൾ, പ്രവാചകന്മാർ പറഞ്ഞത്. കർത്താവ് പറയുകയാണ്, പോയി പഠിച്ചിട്ട് വാ, നിന്റെ ആരാധനയിലല്ല ഞാൻ പ്രസാദിക്കുന്നത്, അവിടെ ഞാനെന്നാ പറഞ്ഞിരിക്കുന്നത്. കാരണം ആ ദൈവത്തിനെന്നുള്ള അധികാരത്തിലാണ് താൻ അവിടെ സംസാരിക്കുന്നത്. ഞാൻ യാഗത്തിലല്ല കരുണയുള്ള ഒരു ജീവിതത്തിലാണ് ഞാൻ പ്രസാദിക്കുന്നത്, ആരാധന കൊണ്ട് എന്നെ പ്രസാദിപ്പിക്കാമെന്ന് കരുതരുത്. പോയി പഠിച്ചിട്ട് വരാനാണ് ആ നേതാക്കന്മാരോട് കർത്താവ് പറയുന്നത്. ആരാധനയെ കുറിച്ച് വളരെ വ്യക്തമായി സംസാരിക്കുന്ന ഭാഗം സമരിയ സ്ത്രീയുമായിട്ടുള്ള ബന്ധത്തിലാണ്. യോഹന്നാന്റെ സുവിശേഷം 4:19 വാക്യങ്ങളിൽ നമ്മളിങ്ങനെ കാണുന്നു, സമരിയക്കാരി സ്ത്രീയുടെ ജീവിത രഹസ്യങ്ങളെ കർത്താവ് വെളിപ്പെടുത്തിയപ്പോൾ അവൾ അത്ഭുതപ്പെട്ടു. നീ ഒരു പ്രവാചകനെന്ന് അവൾ പറയാൻ തുടങ്ങി. എന്നിട്ട് അവളൊരു മതവിശ്വാസിയാണെന്ന് സ്വയം ഒന്ന് സമർത്ഥിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അവൾ പറയാണ്, ഞങ്ങളുടെ പിതാക്കന്മാരെല്ലാം ഗരസീമലയിലാണ് ആരാധിക്കുന്നത്. ഗരസീമല ഏതാണ് ഈ ഗരസീമല? ആവർത്തന പുസ്തകം 11:29 ഈ മലയെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. അവിടെ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ പറയപ്പെട്ട, ദൈവജനത്തിന്റെ മേലുള്ള അനുഗ്രഹങ്ങൾ പറയപ്പെട്ട മലയാണ് ഗരസീമല. അപ്പോൾ ശബരിയക്കാര് ആ ഒരു മലയെ പുണ്യമലയായി കണ്ട് അവിടെ പോയി ആരാധിക്കുന്നു. അപ്പോ ഞങ്ങളുടെ പിതാക്കന്മാർ ഗരസീമലയിൽ ആരാധിക്കുന്നു, യഹൂദന്മാര് നിങ്ങൾ പറയുന്നു യെരുശലേമിൽ ആരാധിക്കണമെന്ന്. അപ്പോഴാണ് കർത്താവ് പറയുന്നത്, ആ മലയിലുമല്ല യെരുശലേമിലുമല്ല, പിതാവിനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ആ നാഴിക വന്നിരിക്കുകയാണ്. ദൈവം ആത്മാവാണ്, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. വലിയൊരു സ്റ്റേറ്റ്മെന്റാണ് പറയുന്നത്. തിയോളജിയൻസിന്റെ കൂടെ അല്ല, സമൂഹത്തിൽ തള്ളപ്പെട്ട ഒറ്റപ്പെട്ട ഒരു സ്ത്രീയുടെ അടുത്താണ് കർത്താവ് ഈ വലിയ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ഈ ഒരൊറ്റ വാക്യം വെച്ച് ഇന്ന് എത്ര 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 ആരാധനാ സമൂഹങ്ങൾ, ഒരിടത്ത് ആരാധിച്ചിട്ട് ശരിയാകുന്നില്ല, മറ്റു പിന്നെ വേറെടുത്ത് പോകുന്നു, അവിടെ ആരാധിച്ച് ശരിയാകുന്നില്ല, പിന്നെ വേറെടുത്ത് പോകുന്നു. ഇങ്ങനെ മാറി 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 എത്ര എത്ര നീരിൻ കുമിളകൾ പോലെ ആരാധനകൾ കൂട്ടായ്മകൾ പൊട്ടിപ്പുറപ്പെടുന്നു. ഓരോരുത്തർക്ക് അവരോരുത്തർ ദൈവം സംസാരിച്ചു എന്ന് പറയുന്നു. ഓക്കെ, അത് അങ്ങനെ ഇരിക്കട്ടെ, ഞാൻ അതിലേക്ക് കൂടുതൽ പ്രവേശിക്കുന്നില്ല. അപ്പോ ദൈവത്തെ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. എന്താണ് ഈ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുക എന്ന് പറഞ്ഞാൽ? പലരും ആത്മാവിൽ ആരാധിക്കുന്നു, അവിടെ പോയാൽ ആത്മാവിൽ ആരാധിക്കാം കേട്ടോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അവിടെ പോയാൽ ആത്മാവിൽ ആരാധിക്കാം. ആത്മാവ് മാത്രമല്ല, സത്യവും കൂടെ വേണം. കൃപ മാത്രമല്ല, സത്യവും കൂടെ വേണം. പലരും കൃപ 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 എന്ന് പറയുന്നു. യേശു കൃപ മാത്രമല്ല, യേശു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. കൃപയ്ക്കും സത്യത്തിനും തുല്യ പ്രാധാന്യം. ഇതുപോലെ ഇവിടെ ആത്മാവിലും സത്യത്തിലുമാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്. ആത്മാവിൽ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ അത് മനസ്സിലാക്കണം? യോഹന്നാന്റെ സുവിശേഷം
മൂന്നാം അധ്യായം ആറാം വാക്യത്തിൽ ഇങ്ങനെ യേശു കർത്താവ് പറയുകയാണ്, യോഹന്നാൻ 3:6, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. അപ്പോൾ ആത്മാവിനും സത്യത്തിലും ആരാധിക്കണമെന്ന് പറയുമ്പോൾ ആരാധന അർപ്പിക്കേണ്ട ആള് ആത്മാവിൽ ജനിച്ചവനായിരിക്കണം, പുതുതായി ജനിച്ചവനായിരിക്കണം. ആർക്കെങ്കിലും ആരാധിക്കാൻ പറ്റത്തില്ല, അങ്ങനെ ആരാധിച്ചതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. വീണ്ടും ജനിക്കപ്പെട്ടവരാണ് ആരാധിക്കേണ്ടത്, ദൈവത്തെ ആരാധിക്കേണ്ടത്. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ ദൈവത്തിന്റെ വചനത്താലും ദൈവത്തിന്റെ ആത്മാവിനാലും വീണ്ടും ജനിക്കപ്പെട്ടവർ. അതുകൊണ്ടാണ് റോമർക്ക് ലേഖനം 1:10 അപ്പോസ്തലനായ പൗലോസ് പ്രായോഗികത്തോടെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. റോമർക്ക് ലേഖനം 1:10 ഞാൻ എന്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. ഞാൻ എന്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. എന്റെ ആത്മാവിൽ ഞാൻ ആരാധിക്കുന്നു. മുമ്പുള്ള സന്ദേശങ്ങളിൽ ആത്മാവിനെ കുറിച്ച് നമ്മൾ വ്യക്തമായി പഠിച്ചു. എല്ലാ മനുഷ്യർക്കും ആത്മാവുണ്ട്. ആ ആത്മാവിന്റെ പേരാണ് മനുഷ്യ ആത്മാവ്. മനുഷ്യന് മാത്രമേ ആത്മാവുള്ളൂ, മറ്റു യാതൊരു സൃഷ്ടിക്കും ആത്മാവില്ല. പക്ഷെ പൂവിലും പുഴുവിലും തുരുമ്പിലും എല്ലാം ദൈവം ഇരിക്കുന്നു എന്ന് പറഞ്ഞ് ഉള്ള ഒരു സിദ്ധാന്തത്തിൽ മൃഗങ്ങൾ മരിച്ചാൽ പോലും അതിനെല്ലാം ആത്മശാന്തി നേടുകയും അതിന്റെ മുമ്പിൽ വിളക്ക് ജീവിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരമുള്ള ഒരു സ്ഥലത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ മനുഷ്യന് മാത്രമേ ആത്മാവുള്ളൂ. ആ ആത്മാവ് ആണ് പാപം മൂലം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് വിച്ഛേദനം സംഭവിച്ചത്. ആ ആത്മാവിന് ജീവൻ തരാനാണ് കർത്താവ് വന്നത്. ആ ജീവൻ പ്രാപിക്കുന്നതിനാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. ആ വീണ്ടും ജനനം പ്രാപിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കാൻ പറ്റത്തുള്ളൂ, ആത്മാവിൽ ദൈവത്തെ ആരാധിക്കാൻ പറ്റത്തുള്ളൂ. സത്യം എന്താണ്? സത്യം ഒന്നേ ഉള്ളൂ, ക്രിസ്തു സംസാരിച്ചതാണ് സത്യം. ക്രിസ്തു സംസാരിച്ചത്, യേശു തന്റെ ശിഷ്യന്മാരോട് തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോടും യേശു കർത്താവ് പറഞ്ഞു. യോഹന്നാൻ 8:31 തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു പറഞ്ഞു, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. നിങ്ങൾ എന്റെ വചനത്തിൽ നിലനിന്നാൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. ക്രിസ്തു പറഞ്ഞത് സത്യമാണ്, അത് സത്യവചനമാണ്. അതുകൊണ്ട് തന്നെ യേശു കർത്താവ് പ്രാഗൽഭ്യത്തോടെ പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. യോഹന്നാൻ 17:17, സത്യത്താൽ നീ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നുവല്ലോ. യേശു ക്രിസ്തു പറഞ്ഞതെല്ലാം സത്യം, സത്യം. ആ സത്യത്തിൽ അടിസ്ഥാനപ്പെട്ട് ആത്മാവിൽ ദൈവത്തെ ആരാധിക്കണം. ഞാൻ ഒരിക്കൽ ഉത്തർപ്രദേശിൽ ഒരു മിനിസ്ട്രി ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട് ക്ലാസ് എടുക്കാനായി അവിടെ പോകുമ്പോൾ ഒരു സഹോദരൻ വന്ന് എന്നോട് പേഴ്സണലായിട്ട് വന്ന് സംസാരിച്ചു. വേറെ ഞാനൊരു ഹൈന്ദവ പൂജാരിയായിരുന്ന ഒരാളാണ്. ഞാൻ യേശു ക്രിസ്തുവിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്വന്തം വിശ്വാസം കർത്താവുമായി സ്വീകരിച്ചു. പക്ഷേ എനിക്ക് ദൈവത്തെ ആരാധിക്കുന്നതിൽ എനിക്കൊരു തൃപ്തി എനിക്കില്ല. മുൻപ് ഞാൻ ഒരു വിഗ്രഹത്തെയോ ഒരു ഫോട്ടോയോ നോക്കി എനിക്ക് കോൺസെൻട്രേഷനോടുകൂടെ ആരാധിക്കാൻ പറ്റും. നമ്മുടെ വിശ്വാസത്തിൽ അങ്ങനെ ഒരു വിഗ്രഹമോ ചിത്രമോ ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് എനിക്ക് കോൺസെൻട്രേഷൻ കൊടുത്ത് എനിക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് എനിക്കൊരു സന്തോഷം അടയാനായി കഴിയുന്നില്ല. എങ്ങനെ എനിക്ക് അതിൽ നിന്ന് എനിക്കൊരു വിടുതൽ എനിക്ക് ലഭിക്കും? എനിക്ക് എങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായി കഴിയും? യോഹന്നാൻ 4:24 ആ പൂജാരിക്ക് അറിയാം, പൂജാരിയായിരുന്ന മനുഷ്യന്. പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് എനിക്കൊരു വചനം കാണിച്ചു തന്നു. ഫിലിപ്പിയർക്ക് ലേഖനം 3:3 ഫിലിപ്പിയർക്ക് ലേഖനം 3:3 നാമല്ലോ പരിച്ഛേദനക്കാർ, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തു യേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. എങ്ങനെയാണ് ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നത്?
ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ദൈവത്തെ ആരാധിക്കുക. നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് കഴിയില്ല, നമ്മൾ അപ്രാപ്തരാണ്. ദൈവത്തിന്റെ മഹത്വമൊന്നും നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ അല്പമേ കേട്ടിട്ടുള്ളൂ, അല്പമേ അനുഭവിച്ചിട്ടുള്ളൂ. അപ്പൊ നമ്മെ ആരാധിക്കുവാൻ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ആരാധിക്കുവാനായി നമ്മെ സഹായിക്കും. നമ്മുടെ പ്രശംസ മുഴുവനും യേശു കർത്താവിലാണ്. അറുക്കപ്പെട്ട കുഞ്ഞാട്, പാപിയായിരുന്ന എന്റെ പാപവും എന്റെ ശാപവും എന്റെ രോഗമെല്ലാം പിതാവായ ദൈവം യേശുവിന്റെ മേൽ ചുമത്തി, അവൻ എനിക്ക് വേണ്ടി പരിഹാരവരിയായി, അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു, പിതാവും ഞാനുമായിട്ടുള്ള അകൽച്ച മാറ്റിത്തന്നു. പ്രശംസ മുഴുവനും യേശു കർത്താവിൽ. ജഡത്തിൽ ഒന്നും ആശ്രയിക്കുന്നില്ല, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ആരാണെന്ന് അവിടെ ചെന്ന് പറയാൻ ഞാനൊന്നുമല്ല. ഇത് പൗലോസ് പറയുമ്പോൾ തൊട്ടടുത്ത് ജഡത്തിൽ പ്രശംസിക്കാൻ എനിക്ക് വളരെയുണ്ട്. എട്ടാം നാൾ ഞാൻ പഠിച്ചതിനേറ്റവനാണ്, ബെന്യാമിൻ ഗോത്രക്കാരനാണ്, ഇസ്രായേൽ ജാതിക്കാരനാണ്, എബ്രായൻ എബ്രാനാണ്, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശനാണ്, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് ഞാൻ അനിഞ്ജനാണ്. ഇങ്ങനെ ജഡപ്രകാരം പറയാൻ ഒരുപാട് കാര്യങ്ങൾ എനിക്കുണ്ട്. പക്ഷേ ഞാൻ ദൈവസന്നിധിയിൽ ചെന്ന് നിൽക്കുമ്പോൾ ഞാൻ ആരാണെന്ന് പറയാൻ അവിടെ ഒന്നുമല്ല. ജഡത്തിൽ ആശ്രയിക്കാൻ എനിക്കൊന്നുമില്ല. എനിക്ക് പ്രശംസ മുഴുവനും കർത്താവ് മാത്രമാണ്, യേശു കർത്താവ് മാത്രമാണ്. പരിശുദ്ധാത്മാവിൽ അവിടത്തെ ആരാധിക്കുന്നു. ഈ ആരാധനയ്ക്കായി വിശുദ്ധി എന്ന് പറയുമ്പോൾ അല്പം കൂടെ ആഴങ്ങളിലേക്ക് നാം കടന്നു ചെല്ലാൻ പോയാണ്. വിശുദ്ധിയോടെ ദൈവത്തെ ആരാധിക്കണമെന്ന് പറയുമ്പോൾ അവിടെ എവിടെയാണ് ഈ വിശുദ്ധീകരണം സംഭവിക്കുന്നത്? എബ്രായർക്ക് ലേഖനം 9:14 എബ്രായർക്ക് ലേഖനം 9:14 നിത്യാത്മാവിനാൽ പിതാവായ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്ര അധികം ശുദ്ധീകരിക്കും. യേശുവിന്റെ രക്തം നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കുന്നു, ദുർമനസാക്ഷികളെ ശുദ്ധീകരിക്കുന്നു. മനസ്സാക്ഷി ഹൃദയം, ഹൃദയത്തിനാണ് വേദവസം പറയുന്ന മറ്റൊരു വാക്കാണ് മനസ്സാക്ഷി. മനസ്സാക്ഷിയിൽ ഒരു സാധാരണക്കാരന്റെ മനസ്സാക്ഷിയിൽ ഇരിക്കുന്ന സാധനങ്ങളെയാണ് നിർജീവ പ്രവൃത്തികൾ എന്ന് പറയുന്നത്. നിർജീവ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ ജഡത്തിന്റെ പ്രവൃത്തികൾ, ജീവനില്ലാത്തവന്റെ പ്രവൃത്തികൾ. ജഡം, ജീവനില്ലാത്തത്, ജഡത്തിന്റെ പ്രവൃത്തികളുടെ ലിസ്റ്റ് ഈ പ്ലാറ്റ്ഫോമിൽ ആയിരിക്കുന്ന എല്ലാവർക്കും അറിയാം. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവന്ന് വെളിവാകുന്നു. ഇത് നമ്മുടെ മനസ്സാക്ഷി എന്ന് മാറ്റാൻ അറിവ് കൊണ്ട് സാധ്യമല്ല, മറ്റെന്തെങ്കിലും പരിപാടി കൊണ്ട് സാധ്യമല്ല. ചിലരിപ്പോൾ വിചാരിക്കുന്നത് യോഗയിലൂടെ ഇതെല്ലാം മാറ്റാമെന്നാണ്. ഞാനിങ്ങനെ പറഞ്ഞു, യോഗാസനത്തിലൂടെ കൃപാസനത്തിലേക്ക് പോകാൻ പറ്റത്തില്ല. യോഗാസനത്തിലൂടെ കൃപാസനത്തിലേക്ക് പോകാൻ പറ്റത്തില്ല. കൃപാസനത്തിലേക്ക് കടന്നു ചെല്ലണമോ? ക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മുടെ മനസ്സാക്ഷികൾ നിർജീവ പ്രവൃത്തികളെ പോക്കി ശുദ്ധീകരിക്കപ്പെടണം, ശുദ്ധീകരിക്കപ്പെടണം. ജീവനുള്ള ദൈവത്തെ ആരാധിക്കണമോ? മനസ്സാക്ഷിയിൽ നിന്ന്, ആത്മാവിൽ നിന്നും എല്ലാമാണ് ആരാധന ഉയരേണ്ടത്. എന്നാൽ പ്രത്യക്ഷമായ രീതിയിൽ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, അതും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഹോംവർക്ക് ലേഖനം 12:1 എല്ലാവർക്കും സുപരിചിതമായ വാക്യമാണ്. റോമർ 12:1 എന്താണ് നമ്മളവിടെ വായിക്കുന്നത്? സഹോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾക്ക് ബുദ്ധി ഉപദേശിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി, ബുദ്ധിയുള്ള ആരാധനയായി. ബുദ്ധി കെട്ട ആരാധന വരരുതെന്നാണ്. ബുദ്ധിയില്ലാതെ ആരാധിക്കരുത്. എങ്ങനെയെങ്കിലും പോലെ തുള്ളി ചാടി പൊടിച്ച് ആ ഒരു ന്യൂ ജനറേഷൻ ആരാധനയൊക്കെ ഇപ്പോ ഉണ്ട്. അങ്ങനെ ബുദ്ധിയില്ലാത്ത ആരാധന അല്ല, ബുദ്ധിയുള്ള ആരാധനയായി. നിങ്ങളുടെ ശരീരങ്ങളിൽ ജീവനും വിശുദ്ധിയും, ഇവിടെ നരബലി ആവശ്യമില്ല, ജീവനോടെ. രണ്ട് ജീവനോടെ ഉണ്ട്, ആത്മീയ ജീവനുമുണ്ട്, ശരീരത്തിന് ജീവനുമുണ്ട്. ആത്മാവിലും ജീവൻ വേണം, ശരീരത്തിലും ജീവൻ വേണം. ജീവനും വിശുദ്ധിയും,
ദൈവത്തിൻ്റെ പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ദൈവം അക്സെപ്റ്റ് ചെയ്യണം. നമ്മുടെ കഴിഞ്ഞ നാളുകളിലെ ആരാധന ദൈവം അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ? ആരാധിച്ച് മടങ്ങി വരുമ്പോൾ, ആരാധനയിൽ നിന്നും നമ്മൾ അതെ പുറത്തേക്ക് വരുമ്പോൾ നമ്മുടെ ഹൃദയം സന്തോഷത്താൽ നിറഞ്ഞു കവിയുന്നുണ്ടോ? നമ്മുടെ ശരീരങ്ങളെ വാസ്തവമായി നാം സമർപ്പിച്ചിട്ടുണ്ടോ? നമ്മുടെ കണ്ണുകളെ സമർപ്പിച്ചിട്ടുണ്ടോ? നമ്മുടെ ചെവികളെ സമർപ്പിച്ചിട്ടുണ്ടോ? നമ്മുടെ കാൽകരങ്ങളെ നാം ദൈവത്തിനായി സമർപ്പിച്ചിട്ടുണ്ടോ? നാം എത്രയോ പ്രാവശ്യം കർത്താവേ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു, അങ്ങയുടെ സന്നിധിയിൽ ഞാൻ സമർപ്പിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എത്ര ലാഘവത്തോടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വിഭവക്കാലം നമ്മൾ ഏറ്റു പറയണം, കർത്താവേ വളരെ ലാഘവത്തോടെ ഒരു സമർപ്പണത്തിന്റെ വാക്കുകൾ ഞാൻ പറഞ്ഞുപോയി, എന്നോട് ക്ഷമിക്കണമേ. അങ്ങ് ആഗ്രഹിക്കുന്ന നിലവാരങ്ങളിൽ അങ്ങയുടെ മുമ്പായി എന്നെ തന്നെ സമർപ്പിക്കുവാനായി ഞാനിതാ വരുന്നു. അങ്ങനെ ആത്മാവിനാൽ എനിക്ക് അതിനായുള്ള കൃപ നൽകണം പിതാവേ. അങ്ങ് വെളിപ്പെടുത്തി തന്ന സത്യത്തിനായി സ്തോത്രം. ആ സത്യാനുസരണം അങ്ങേ വിശുദ്ധിയോടെ ആരാധിപ്പാൻ, വിശുദ്ധിയോടെ ആരാധിപ്പാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ആ യാഗാർപ്പണത്തിലേക്ക് സ്വർഗീയ അഗ്നി ഇറങ്ങണമേ, പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഇറങ്ങണമേ. ഈ അന്ത്യനാളുകളിൽ അങ്ങേക്കാൾ കത്തി ജ്വലിക്കുന്ന ദീപങ്ങളായി ശോഭിക്കുവാൻ പിതാവേ അവിടെ നിന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാനൊരു പാട്ടിന്റെ ചില വരികൾ പാടുകയാണ്. ആ സമയത്ത് ദയവായി സ്വയം ദൈവസന്നിയിൽ വിനയപ്പെടാനും പ്രാർത്ഥിക്കുവാനുമുള്ള സന്ദർഭമാണ്. ഇവിടെ ഒരു പഴയ പാട്ടാണ് ഞാൻ പാടുന്നത്. സർവവും കാഴ്ചവെച്ച യേശുവിൻ പാദത്തിൽ സാഷ്ടാംഗം വീണങ്ങ് വന്നിച്ചിടുന്നു ഞാൻ. സർവനിലവുകളും എൻ വാക്കും സർവക്രിയകളും തൻ മുൻപിൽ എന്ന പാട്ടാണ്. അത് ദയവായി കണ്ണുകൾ അടച്ച് കർത്താവേ ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു, വിശുദ്ധിയോടെ ആരാധിപ്പാൻ, വിശുദ്ധിയോടെ ജീവിപ്പാൻ, തിരുസന്നിധിയിൽ അതേ വിശുദ്ധിയോടുകൂടെ കടന്നു വരുവാൻ, ആരാധനയെക്കുറിച്ച് അങ്ങ് എപ്രകാരമാണ് കാണുന്നതെന്നുള്ള ആ ദർശനത്തോടുകൂടെ, അത് ആദ്യ കുടുംബത്തിലെ മക്കളായിരുന്നാലും ആദ്യത്തെ രാജാവായിരുന്നാലും അനുസരണക്കടി എന്ന് വന്നാൽ, അത് കോപത്തിൽ നിന്ന് വന്നാൽ, സ്നേഹത്തിൽ നിന്നല്ലാതെ വന്നാൽ, ആദ്യ കുടുംബത്തിൽ അതാ പറ്റിയത്, അത് അവര് ഏറ്റവും മേൽത്തരമായി തന്നെയാണ് കയ്യനും ഹാബേലും വെച്ചത്. പക്ഷെ തമ്മിൽ സ്നേഹമില്ലായിരുന്നു, കയ്യനും ഹാബേലും തമ്മിൽ സ്നേഹമില്ലായിരുന്നു. അത് ആ ഒരു വാക്യം നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഒന്നിയോഹന്നാൻ 3 11 12 പോകണം. ഒന്നിയോഹന്നാൻ 3:11-12 കയ്യനും ഹാബേലിനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുക. അവിടെ പറഞ്ഞില്ല ആദ്യം മുതൽ നിങ്ങൾ കേട്ട ഒരു ദൂത് അന്യോന്യം സ്നേഹിക്കണമെന്നുള്ളതാണ്. സഹോദരൻ കയ്യൻ, അത് ആ ഭാഗം ഒന്ന് ജസ്റ്റ് വായിക്കാം. ഒന്നിയോഹന്നാൻ 3:11-12 നിങ്ങൾ ആദ്യം മുതൽ കേട്ട ദൂത് നാം അന്യോന്യം സ്നേഹിക്കണമെന്നുള്ളതാണല്ലോ. കയ്യും ദുഷ്ടനെന്നുള്ളവനായി സഹോദരനെ കൊന്നതുപോലെയല്ല, അവനെ കൊല്ലുവാൻ സംഗതി എന്ത്? അവന്റെ പ്രവൃത്തി ദോഷവും. സഹോദരന്റേതോ നീതിയുള്ളതായിരുന്നു. പ്രവൃത്തി എന്ന് പറഞ്ഞാൽ സ്വഭാവം. ഹാബേല് നിഷ്കളങ്കനായിരുന്നു, പക്ഷേ കയ്യിൽ സൂത്രശാലിയൻ. സ്നേഹത്തോടെ അല്ലാത്ത ആരാധന ദൈവത്തിന് വേണ്ട. തമ്മിൽ തമ്മിൽ സ്നേഹിക്കാതെ ഉള്ളിൽ പകയും ദേഷ്യവും സൂത്രവും തന്ത്രവും വെച്ച് ദൈവത്തെ ആരാധിച്ചാൽ ദൈവം പ്രസാദിക്കത്തില്ല. അതുകൊണ്ടാണ് ദൈവം ഇതെല്ലാം അടച്ചിട്ടത്. ദൈവം വെറുതെ ഒന്നും അല്ല ഇത് അടച്ചിട്ടത്. ദൈവമക്കളെ നമ്മളിത് മറ്റുള്ളത് പറഞ്ഞു കൊടുക്കണം. കർത്താവ് ഇത് തുറന്നാൽ പോലും അതിന് അധിക ശാപമാകരുത്. ഒരു മാനസാന്തരത്തിന്റെയും പുതുക്കത്തിന്റെയും നാളുകളായി മാറി ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ നമ്മെ ദൈവരംഗങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. സർവവും കാഴ്ച വെച്ചേശുവിൻ പാദത്തിൽ സാഷ്ടാംഗം വീണങ്ങ് വന്നിച്ചിടുന്നു ഞാൻ. സർവനീനാവുകളും എൻ വാക്കും സർവക്രിയകൾ കൂടെയും തൻ മുൻപ് എന്തിനം മുഴുവനും നിമിഷങ്ങളഖിലവും നിന്തിരു മുൻപ് ബലിയായി ഞാൻ വയ്ക്കുന്നു. കരങ്ങൾ നിന്നാജ്ഞകളെ ചെയ്താങ്ങോ
കാലുകൾ നിൻ വഴിയിൽ ഓടട്ടെ, മമകൺകൾ യേശുവേ മാത്രം നോക്കിയിടട്ടെ, മോദാമോടെ യേശുവേ സ്തുതി പാടട്ടാദരങ്ങൾ, മറ്റുള്ള കാഴ്ചയെ ഞാൻ വെറുത്തു, മറ്റൊരു വാർത്തകളും വേണ്ടാമേ, കണ്ണുകൾ യേശുവേ കണ്ട ദിനം മുതൽ മണ്ണിൻ മഹിമകൾ മങ്ങിയനീക്കാവോ, ക്രൂശിലെ മഹിമയെ ഞാൻ കണ്ടേറ്റം, ആശ്രയം പെരുകിടുന്നു മഹേശ, രാജാധിരാജന യേശു മഹോന്നതൻ, നിജനാമീ എന്നെ തൻ പ്രിയായെന്നല്ലോ, വിളിക്കുന്നു വിസ്മയമേ ഞാനെന്നും, ഒളിക്കും തൻ ചിറകടിയിൽ എന്നേക്കോ. അതെ, നമ്മുടെ സർവസ്വവും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. പാട്ടുകാരൻ പറയുന്ന പോലെ, എൻ്റെ ജീവിതത്തിൻ്റെ സകല നിമിഷങ്ങളും എൻ ദിനം മുഴുവനും നിമിഷങ്ങൾ അഖിലവും തിരുമുമ്പിൽ ഞാൻ വെക്കുന്നു. ഏത് നിമിഷം ഏത് ദിവസം എന്ത് സംഭവിക്കുമെന്ന് അറിഞ്ഞുകൂടാതെ ഭയത്തോടായിരിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മധ്യെ നമ്മളായിരിക്കുന്നു. ഇവിടെ ഇതാ നമ്മുടെ നിമിഷങ്ങളും നമ്മുടെ ദിവസങ്ങളും ദൈവസന്നിധി സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ കരങ്ങളും നമ്മുടെ കാലുകളും നമ്മുടെ കണ്ണുകളും നമ്മുടെ കാതുകളും ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് വിനയപ്പെടുത്തിക്കൊണ്ട് കർത്താവേ വിശുദ്ധിയോടെ ജീവിപ്പാൻ, വിശുദ്ധിയോടെ ആരാധിപ്പാൻ, എൻ്റെ ആത്മാവിനെ വിശുദ്ധീകരിക്കണമേ, എൻ്റെ മനസ്സാക്ഷിയെ വിശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് വിനയമായി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ബഹുമാനമുള്ള ആസ്റ്റിൻ രാജ് സാറ് ഇപ്പോൾ നമ്മെ പ്രാർത്ഥനയിൽ നടത്തും. ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങളെ തന്നെ അപ്പന്റെ കരങ്ങളിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളെ സ്വീകരിക്കണമേ.
അങ്ങേക്ക് ഇഷ്ടമുള്ള യാഗമായി സമർപ്പിച്ചുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കുവാൻ ഞങ്ങൾ പ്രാപ്തരാക്കണമേ. അതിനു വേണ്ടുന്ന എല്ലാ ശക്തിയും ബലവും അങ്ങ് ഞങ്ങളിൽ പകർന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. സ്നേഹത്തോടുകൂടെ ജീവിക്കുവാൻ, താഴ്മയും വിനയമുള്ളവരായി ജീവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഇന്നത്തെ ആരാധനയിലും ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ സഹായിച്ചതിനായി സ്തോത്രം. അപ്പന്റെ തൃപാദങ്ങളിൽ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ തന്നെ താഴ്ത്തേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.